വാർത്തകൾ വിശദമായി. തിരുവനന്തപുരത്ത് നവജാത ശിശുവിനെ വിൽപ്പന നടത്തിയത് പൊഴിയൂർ സ്വദേശി എന്ന സൂചന. ഇവർ മുൻപ് മറ്റൊരു കുഞ്ഞിനെയും കൈമാറ്റം ചെയ്തതായി സംശയം. കരമന സ്വദേശിനിയാണ് 3 ലക്ഷം രൂപ നൽകി കുഞ്ഞിനെ വാങ്ങിയത്. തമ്പാനൂർ പോലീസ് കേസെടുത്തു. വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് അമൽനാഥ് ചേരുകയാണ്. അമൽ, പ്രതിയെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു, പോലീസ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ടോ? ദേവിക, തീർച്ചയായും ഇപ്പോൾ പ്രതിയെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. പൊഴിയൂർ സ്വദേശികളായ ദമ്പതികളാണ് ഈ ഒരു കുട്ടിയുടെ രക്ഷിതാക്കൾ എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഈ ഒരു സംഭവം കഴിഞ്ഞ വ്യാഴാഴ്ചയോട് കൂടിയാണ് നടക്കുന്നത്. 11 ദിവസം മാത്രം പ്രായമായ കുട്ടിയായിരുന്നു കരമന സ്വദേശിക്ക് 3 ലക്ഷം രൂപയ്ക്ക് വിൽക്കുകയായിരുന്നു. ഇതിവിടെ പ്രധാനമായും ഇവർ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, തനിക്ക് കരമന സ്വദേശിയായ സ്ത്രീ പറഞ്ഞിരിക്കുന്നത് തനിക്ക് കുട്ടികളില്ലാത്തതിൽ, 25 വർഷമായി കുട്ടികളില്ലാത്തതിൽ വലിയ ദുഃഖിതയായിരുന്നു. ഈ ഒരു കാര്യം ഈ പൊഴിയൂർ സ്വദേശിയോട് പറയുകയായിരുന്നു. ഏകദേശം ഈ പൊഴിയൂർ സ്വദേശിയുമായി 2 വർഷത്തെ ബന്ധമുണ്ടായിരുന്നു. ഈ ഒരു സ്നേഹബന്ധത്തിന്റെ പുറത്ത് തനിക്ക് ഈ ഒരു തനിക്ക് വേണ്ടി ഗർഭം ധരിക്കുകയും ഈ കുട്ടിയെ തനിക്ക് നൽകുകയായിരുന്നു എന്നായിരുന്നു ഈ കരമന സ്വദേശി ഇപ്പോൾ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ പിന്നീട് ഈ പൊഴിയൂർ സ്വദേശിയുടെ ഭർത്താവ് തനിക്ക് പണം ആവശ്യപ്പെട്ടതിനെ തുടർന്ന് ആദ്യം 52,000 രൂപ നൽകുകയും പിന്നീട് 2,48,000 രൂപ നൽകുകയുമായിരുന്നു എന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതേസമയം തന്നെ കുഞ്ഞിനെ വളർത്താനാണ് തനിക്ക് ആഗ്രഹമെന്നും ഈ കരമന സ്വദേശി പറഞ്ഞിട്ടുണ്ട്. അതേസമയം തന്നെ ഇവർ മറ്റൊരു കുട്ടിയെ ഇതേപോലെ വിറ്റ ഒരു സംഭവം കൂടി അന്വേഷണത്തിന്റെ ഭാഗമായി പരിശോധിക്കുന്നത് കൂടിയുണ്ട്. അതേസമയം തന്നെ കുഞ്ഞിന് വേണ്ടി, ഈ കരമന സ്വദേശി കുഞ്ഞിന് വേണ്ടി അമ്മ തൊട്ടിൽ സമീപിച്ചിരുന്നു. എന്നാൽ തനിക്ക് സ്വന്തമായി വീടില്ലാത്തതിനാൽ കുഞ്ഞിനെ നൽകാൻ വേണ്ടി തയ്യാറായില്ല. ഈ ഒരു സങ്കടം ഈ ഒരു പൊഴിയൂർ സ്വദേശിയോട് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു തനിക്ക് കുഞ്ഞിനെ വിട്ടു നൽകിയത് എന്നാണ് ഈ കരമന സ്വദേശി പറഞ്ഞിരിക്കുന്നത്. അതേസമയം തന്നെ ഇത് വലിയ ഒരു ഞെട്ടിക്കുന്ന ഒരു സംഭവം തന്നെയായിരുന്നു. അതായത് കുഞ്ഞില്ലാത്ത വീട്ടിൽ നിന്നും ശബ്ദം കേട്ട് സംശയം തോന്നിയ അയൽവാസികൾ 1 ആഴ്ച മുമ്പായിരുന്നു ഈ ഒരു വിവരം സ്പെഷ്യൽ ബ്രാഞ്ചിനെ അറിയിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിനെ തുടർന്നുള്ള ഉണ്ടായ അന്വേഷണത്തിലാണ് കുഞ്ഞിന്റെ വിൽപ്പനയടക്കം ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നത്. തൈക്കാട് അമ്മയും കുഞ്ഞും ആശുപത്രിയിൽ നിന്നുമാണ് ഈ ഒരു വിൽപ്പന നടന്നിട്ടുണ്ടായിരുന്നത്. ഇതിന്റെ അന്വേഷണങ്ങൾ ഇപ്പോൾ തമ്പാനൂർ പോലീസിന്റെയും ഒപ്പം തന്നെ സ്പെഷ്യൽ ബ്രാഞ്ചിന്റെയും നേതൃത്വത്തിൽ നടക്കുകയായിരുന്നു. ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ആദ്യം ഈ കരമന സ്വദേശിയെ അറസ്റ്റ് ചെയ്ത സാഹചര്യത്തിൽ ഒരു കുറ്റസമ്മതത്തിന് കരമന സ്വദേശി തയ്യാറായിരുന്നില്ല. എന്നാൽ പിന്നീട് വീണ്ടും ചോദ്യം ചെയ്തതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇവർ ഈ ഒരു കുഞ്ഞിനെ മറ്റൊരു സ്ത്രീയിൽ നിന്ന് വാങ്ങിയതാണ് എന്ന രീതിയിലുള്ള കുറ്റസമ്മതം നടത്തിയിരുന്നത്. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കേസ് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതേസമയം തന്നെ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ മറ്റൊരു കുട്ടിയെ വിറ്റ കേസിലും ഇവർ ഇത് ഈ മറ്റൊരു കേസും ഇതുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുന്നുണ്ട്. ദേവിക, കുഞ്ഞ് പൊഴിയൂർ സ്വദേശിയുടെ തന്നെയെന്ന് സ്ഥിരീകരിച്ചോ? അതിനെക്കുറിച്ച് കൂടുതൽ വ്യക്തതകൾ ഇപ്പോഴും പോലീസിന്റെ ഭാഗത്ത് നിന്ന് തന്നിട്ടില്ല. എന്നാലും പൊഴിയൂർ സ്വദേശികളാണ് ദമ്പതികൾ എന്നാണ് ഇപ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു വിവരം. എന്നാൽ അതിനെക്കുറിച്ച് കൂടുതൽ തെളിവുകൾ അടക്കം ലഭിക്കേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ പോലീസിന്റെ ഭാഗത്തു നിന്നും കൃത്യമായ ഒരു വിവരം പുറത്തു വന്നിട്ടില്ല. എന്ത് തന്നെയായാലും പൊഴിയൂർ സ്വദേശികളാണ് ഈ കുട്ടിയുടെ ദമ്പതികൾ എന്ന ഒരു നിഗമനത്തിലാണ് ഇപ്പോൾ ഉള്ളത്. ശരി, തിരുവനന്തപുരത്ത് നിന്നും അമൽനാഥാണ് വിവരങ്ങൾ നൽകിയത്.